ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിജിത്ത് പറഞ്ഞ പ്രകാരം തന്നെ പൂജയെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി അഞ്ജനയുടെ വീട്ടിലേക്ക് ആ ഗുണ്ടകളങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് അഭിജിത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ പൂജയെ പിടിച്ചോണ്ട് പോവണ്ട, അവളെ ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതി, അവൾ എൻ്റെ അമ്മയുടെ മുന്നിൽ അഭിനയിക്കുകയാണ്, അവളുടെ യഥാർത്ഥ സ്വഭാവം ഒന്ന് അറിയിച്ചു കൊടുക്കാനാണ്, അവളിപ്പോൾ പാവത്താൻ്റെ പോലെയാണ് നടക്കുന്നത് എന്നൊക്കെ പൂജയെക്കുറിച്ച് അങ്ങ് അഭിജിത്ത് ആ ഗുണ്ടകളോട് റാണിയാണെന്നും കരുതിയിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കാനാണ്. അങ്ങനെ അഭിജിത്ത് ആദ്യം ആ ഗുണ്ടകളോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും കൂടി അവിടേക്ക് വരാം എന്ന് പറയാണ്. അങ്ങനെ എനിക്കിപ്പോൾ ഇതിലെന്താണ് ലാഭമുള്ളത് എന്ന് ആ ഗുണ്ട ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവളെ കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവളെ തട്ടി കൊണ്ടുപോവുകയോ കൊല്ലുകയോ അടിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, പക്ഷേ നിങ്ങൾക്കതിനുള്ള പ്രതിഫലം ഞാൻ തരാം, നിങ്ങൾ ചോദിക്കുന്ന അത്രയും പൈസ ഞാൻ തരാമെന്നൊക്കെ അഭിജിത്ത് ആ ഗുണ്ടക്ക് വാക്കു കൊടുക്കുക. അങ്ങനെ ആ ഗുണ്ട നേരെ അങ്ങ് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് എൻ്റെ അച്ഛനാണ്, അയാൾ കിട്ടും രണ്ടെണ്ണം പൊട്ടിച്ചോളൂ, കാരണം നിങ്ങൾക്ക് ചെറിയ ഒരു ഗമ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് വീണ്ടും അഭിജിത്ത് പറയാണ്. അപ്പോൾ ഗുണ്ടയും തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ, എന്നെയും അവരുടെ മുന്നിലിട്ട് രണ്ട് അടി അങ്ങ് തന്നാലോ എന്ന് പറയുമ്പോൾ അഭിജിത്ത് അപ്പോൾ ഒന്ന് ചിരിച്ചു കാണിച്ചു കൊടുക്കാനുണ്ടോ, എന്നെ ഒന്നും അടിക്കണ്ട എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഗുണ്ട നേരെ ചെല്ലുകയാണ്. എന്നിട്ട് ഈ വീട്ടിൽ താമസിച്ചിരിക്കുന്ന അവളെ ഇങ്ങ് ഇറക്കി വിട് എന്ന് പറയട്ടോ. അപ്പോൾ അരവിന്ദ് ആരാണ് നിങ്ങൾ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് അങ്ങ് തടയുമ്പോൾ ആ ഗുണ്ട അങ്ങ് അരവിന്ദിനെ തള്ളി മാറ്റാണ്. അങ്ങനെ അപ്പോഴത്തേക്കും ആ സൗണ്ടും ബഹളമൊക്കെ കേൾക്കുമ്പോൾ അഞ്ജനയും പൂജയും കൂടി പുറത്തേക്ക് വരികയാണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കാണ്ട്. അപ്പോൾ അരവിന്ദ് വീണ് കിടക്കുന്നത് കാണുമ്പോൾ പൂജ അയ്യോ അച്ഛാ എന്താ എന്നൊക്കെ ചോദിച്ചിരുന്നുണ്ട്. അങ്ങനെ ആ ഗുണ്ട പൂജയുടെ കൈ അങ്ങ് പിടിച്ച് വലിച്ചുകൊണ്ട് തന്നെ, നീ ഇവിടെ കയറി ഒളിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ അനിയൻ്റെ വയറ്റിലേക്കാണ് നീ കത്തിയെടുത്ത് കുത്തിയത്, പക്ഷേ പോലീസുകാരുടെ മുന്നിൽ എൻ്റെ അനിയൻ നിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, കാരണം നീയാണ് എൻ്റെ അനിയനെ കുത്തിയത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ എൻ്റെ അനിയന് ഒരു പെണ്ണ് കുത്തിയത് കൊണ്ട് ആ ഒരു നാണക്കേട് വേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ ഒന്നും പോലീസിനെ അറിയിക്കാതിരുന്നത്, പക്ഷേ ഷാജി നിന്നെ വെറുതെ വിടില്ല, ഷാജിയുടെ അനിയനെയാണ് നീ കുത്തിയിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പ്രതികാരം തീർക്കണം, വാടി ഇങ്ങ് കയറിടി എന്നങ്ങ് പറഞ്ഞിട്ട് പൂജയുടെ കൈ പിടിച്ച് വലിച്ചോണ്ട് അങ്ങ് ആ ഓട്ടോയിൽ കയറ്റാൻ വേണ്ടി നിൽക്കാണ്ടോ. അപ്പോൾ അഞ്ജന തടയാൻ ശ്രമിക്കുമ്പോൾ അഞ്ജനയെ കൂടി തട്ടി മാറ്റാണ്. അപ്പോൾ ആ പൂജ വിളിക്കുന്നുണ്ട് കേട്ടോ, അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടേക്ക് അഭിജിത്ത് കൂടി അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ അഭിജിത്ത് വരുന്നതിൻ്റെ മുന്നേ അഞ്ജന പറയുന്നുണ്ട്, എൻ്റെ മോളെ തൊട്ടു പോവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പൂജയുടെ കവളത്തെ ഈ ഗുണ്ട ഒന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീ ഇപ്പോൾ പാവത്താൻ്റെ പോലെ ആയി എന്ന് കേട്ടു, പക്ഷേ നീ ഇപ്പോൾ ഇതുവരെ പ്രതികരിക്കാത്തതെന്താ, നീ അങ്ങനെയല്ലോ, നിനക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് അപ്പോൾ ശരി തന്നെയാണോ, എന്നാൽ നിൻ്റെ തലമുണ്ടക്കിട്ട് രണ്ടടി ഞാൻ അങ്ങ് തന്നേക്കാം, അപ്പോൾ നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് ഓർമ്മ വന്നോളും, നീ ഇങ്ങനെയല്ലോ പ്രതികരിക്കാറ്, അതുകൊണ്ട് നിന്നെ ഓർമ്മ വരുത്തുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ അങ്ങ് ഗുണ്ട പറയാണ്. അങ്ങനെ അഞ്ജന പറയുന്നുണ്ട്, എൻ്റെ മോളെ തൊട്ടു പോവരുത്, ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്നങ്ങ് പറയുമ്പോൾ ഷാജി പറയാണ്, ആ എന്നാൽ പോലീസിനെ വിളിക്ക്, പോലീസിനോട് ഞങ്ങൾ പറഞ്ഞോളാം ഇവൾ ആരാണെന്നുള്ളതും ഇവളുടെ ചരിത്രം എന്താണെന്നുള്ളതും എന്നൊക്കെ അങ്ങ് പറയട്ടെ. അപ്പോഴത്തേക്കും അഭിജിത്ത് വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നങ്ങ് ചോദിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ, ഇവൾക്ക് ഇപ്പോൾ ഓർമ്മയൊന്നും ഇല്ല, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒന്നും തന്നെ ഇവൾക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയ ശേഷം ഇവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൂടി പോലീസിൽ ഉത്തരവാദികളാണ്, ഞങ്ങളുടെ കൂടെയല്ലേ ഇപ്പോൾ ഇവൾ താമസിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അവിവേകമൊന്നും കാണിക്കാൻ നിൽക്കണ്ട, ഇവൾക്ക് നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രതികാരമുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ ഇവളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാനുണ്ട്, അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കങ്ങ് വിട്ടു തന്നേക്കാം, അതുവരെ നിങ്ങൾ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ അഭിജിത്ത് ആ ഗുണ്ടയോടങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഗുണ്ട അഭിജിത്ത് പറഞ്ഞ പ്രകാരം തന്നെ ആ ഗുണ്ട അവിടുന്ന് അങ്ങ് പോവാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭിജിത്ത് അഞ്ജനയോട് പറയണ, ഇവളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോ തള്ളെ, വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞ് അഭിജിത്ത് ചെറുതായിട്ടൊരു ഷോ കാണിക്കുകയാണ്. അങ്ങനെ അഞ്ജന പൂജയും കൂട്ടി നേരെ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ ഈ ഗുണ്ട പോയി കഴിഞ്ഞ ശേഷം അരവിന്ദന് മനസ്സിലാവുകയാണ്, ഇത് അഭിജിത്ത് പറഞ്ഞ അയച്ച ആൾ തന്നെയാണ് എങ്കിൽ എടാ എന്നോടൊരു വാക്ക് പറഞ്ഞൂടെ, വെറുതെ ഞാൻ അവരുടെ മുന്നിൽ കയറി നിന്ന് എനിക്ക് അവരുടെ അടി കൊണ്ടിട്ട് എൻ്റെ കഴുത്തൊന്നും ഉളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മുൻകൂട്ടി എന്നോട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞേക്കട ചെക്ക എന്നൊക്കെ അഭിജിത്തിനോട് അരവിന്ദ്
പറയാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് ഞാൻ അയച്ചത്, ഞാനൊന്നും അയച്ചതല്ല എന്ന് അഭിജിത്ത് പറയുമ്പോൾ, എനിക്കറിയാം നീ തന്നെയാണ് ഇത് ഇതിൻ്റെ പുറകിലെന്ന്. കള്ളന് കഞ്ഞി വെച്ചവനാടാ ഞാൻ, നീയൊരു പെരുങ്കള്ളനാണെങ്കിൽ നിനക്ക് കഞ്ഞി വെച്ചത് ഞാൻ തന്നെയാണ് എന്നൊക്കെ അരവിന്ദ് അഭിജിത്തിനോട് അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ അഭിജിത്തിന് മനസ്സിലാവണം അച്ഛന് ഇതിൻ്റെ പുറകിൽ ഞാനാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അരവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇപ്പോൾ ഇയാളെന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്, ഇതും അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നതും തമ്മിൽ എന്താണ് ഒരു കാര്യമുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭിജിത്ത് പറയണം, അതൊക്കെ വഴിയെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാം. ആദ്യം അമ്മയുടെ മുന്നിൽ ഇവളുടെ കള്ളി പുറത്താക്കണം, ഇവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അമ്മയെ അറിയിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നാടകമാണ് എന്നൊക്കെ അരവിന്ദിനോട് അഭിജിത്ത് പറയാണ്. ഈ സമയത്ത് പൂജയാണെങ്കിലും പൊട്ടിക്കരയാണ്. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, എന്താ മോളെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്, നിനക്ക് ഇയാളെന്നെ അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പൂജ പറയുന്നുണ്ട്, എനിക്ക് ഇയാളെന്നെ അറിയില്ല, ഞാൻ കണ്ടതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. ഇല്ല മോളെ, നീ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, ഇവയാളും നീയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല, പക്ഷേ ഇതിൻ്റെ ഒക്കെ പുറകിൽ ആ അഭിജിത്ത് ആയിരിക്കും, അഭിജിത്ത് തന്നെയായിരിക്കും ഈ ഗുണ്ടയെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ അങ്ങനെ അഞ്ജന പറയുമ്പോഴാവും അവിടേക്ക് അരവിന്ദും അഭിജിത്തും കൂടി അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് ആ ഇവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ടൊരു സൂചന കിട്ടിയില്ലേ, എങ്കിൽ അമ്മയ്ക്ക് ഇനിയും വിശ്വാസമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്ക് എന്നങ്ങ് പറയാണ്. അങ്ങനെ റാണി ഒരു ഗുണ്ടയെ അടിച്ച് നിലംപരിശമാക്കുന്ന ആ വീഡിയോ അഭിജിത്ത് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ജന പറയണേ, നീ എന്നെ ഈ വീഡിയോ ഒന്ന് കാണിപ്പിച്ച് തരണ്ട, ഇതൊക്കെ നീ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഷോപ്പിൽ ചെന്നിട്ട് നീ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതായിരിക്കും, എന്നെ അങ്ങനെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട. ഇനി അഥവാ എൻ്റെ മോള് ഇങ്ങനെ തന്നെ ആണെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ എൻ്റെ മോളെ എന്നു മുതലാണോ കണ്ടത് അന്നു മുതലത്തെ സ്വഭാവമാണ് ഇനി ഞാൻ നോക്കുകയുള്ളൂ, എൻ്റെ മോള് എന്നെ ഇപ്പോൾ ആത്മാർത്ഥമായിട്ടാണ് എന്നെ അമ്മ എന്ന് വിളിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്, നിങ്ങൾ ഇന്ന് വരെ എന്നോട് സ്നേഹത്തോടു കൂടി അമ്മ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ, നീയൊക്കെ എന്നെ തള്ള എന്നല്ലേ വിളിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എൻ്റെ മോളുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ചൊന്നും നീ എന്നെ വിശദീകരിച്ച് പഠിപ്പിച്ച് തരണ്ട, എൻ്റെ മോളെ കണ്ട മുതലുള്ള ആ സ്വഭാവം തന്നെയാണ് എൻ്റെ മനസ്സിൽ അങ്ങ് പതിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എൻ്റെ മോളെക്കുറിച്ച് ഇനി നീ എന്നെ ബോധ്യപ്പെടുത്താനൊന്നും വരണ്ട എന്നങ്ങ് പറഞ്ഞിട്ട് പൂജയും കൂട്ടിയിട്ട് അഞ്ജന അവിടെ നിന്ന് അങ്ങ് പോവാനിട്ട്. അപ്പോൾ അഭിജിത്ത്, അല്ല അമ്മ ഇത് യഥാർത്ഥത്തിൽ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ നീ എന്നോട് പറയാനോ വിശദീകരിക്കാനോ ഒന്നും തന്നെ നിൽക്കണ്ട, എൻ്റെ മുന്നിൽ കാണുന്ന എൻ്റെ ഈ മോളുടെ ഈ സ്വഭാവമുണ്ടല്ലോ അതാണ് എനിക്ക് ഇന്നു മുതൽ ഞാൻ നോക്കുകയുള്ളൂ, അതുകൊണ്ട് നീ എന്നെ ബോധ്യപ്പെടുത്താനൊന്നും നിൽക്കണ്ട എന്നങ്ങ് പറഞ്ഞ് അഞ്ജന പൂജയും കൂട്ടിയിട്ട് അങ്ങ് പോവാണ്. അപ്പോൾ അരവിന്ദ് പറയുന്നുണ്ട്, എടാ ഇതിപ്പം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറയില്ലേ, അതുപോലെ നിൻ്റെ അമ്മയെ ചാരി നിന്നുകൊണ്ട് ഇവൾ ഈ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കുമെന്നാണ് തോന്നുന്നത്, അതിലേക്കാണ് ഇപ്പോൾ വഴിയൊക്കെ തെളിഞ്ഞു വരുന്നത് എന്നൊക്കെ അരവിന്ദ് അഭിജിത്തിനോട് പറയാണ്. അപ്പോൾ അഭിജിത്തിന് ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട്, സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടുന്നത്, പക്ഷേ എന്നിട്ടും അമ്മയുടെ കയ്യിൽ നിന്നും അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ എന്നുള്ള നിരാശയിൽ അഭിജിത്ത് ഇങ്ങനെ ഓരോന്ന് വീണ്ടും ആലോചിക്കുകയാണ്. പിന്നീട് റാണിയാണെങ്കിലോ ആലോചിക്കാനോ കേട്ടോ, വസന്തനും മധുവിനും എന്തു പറ്റി, എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു സംശയം വരാൻ എന്തായിരിക്കും കാരണം, എൻ്റെയും പൂജയുടെയും രൂപവും മുഖഭാവവും എല്ലാം തന്നെ ഒരേപോലെയാണ്, പിന്നെ എങ്ങനെയായിരിക്കും അവർക്ക് സംശയം തോന്നിയിട്ടുള്ളത്, എൻ്റെ ഒരു സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെ അവർക്ക് സംശയം വരാൻ സാധ്യതയില്ലല്ലോ, എന്തായിരിക്കും അവർക്കിങ്ങനെ സംശയം വരാൻ കാരണം, അപ്പോൾ അധികമൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൂജയുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ കൈക്കലാക്കിയിട്ട് ഇവിടെ നിന്ന് മുങ്ങണം, അതാണ് ഇനി നടക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സിൽ കണക്കൂട്ടാനിട്ടോ. അപ്പോഴാവും മധുവാൻ്റി വന്ന് വിളിക്കുന്നുണ്ടാവോ, എന്നിട്ട് മധുവാൻ്റി പറയണ നിന്നെ താഴേക്ക് വിളിക്കുന്നുണ്ട് അർജുൻ എന്നും പറഞ്ഞു റാണിയോട് താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പറയണ. ഈ സമയത്ത് അർജുനും വസന്തനും അച്ചമ്മയും കൂടിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, പൂജയെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കണം, പൂജയുടെ സ്വഭാവത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യത്തിൽ പൂജയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയിൽ ചിലപ്പോൾ കിട്ടുന്നില്ല, കഴിഞ്ഞു പോയ ചില കാര്യങ്ങളൊക്കെ പൂജ മറന്നിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലാവട്ടെ. അങ്ങനെ റാണി താഴേക്ക് വരുന്ന സമയത്ത് മധുവാൻ്റി അങ്ങനെ പറയാണ്, അപ്പം നീ ഡ്രസ്സൊന്നും മാറി
പരിപാടിയില്ലേ എന്ന് മധുവാൻ്റെ ചോദിക്കുമ്പോൾ എന്തിന് ഞാൻ ഡ്രസ്സ് മാറണം എന്നങ്ങ് ചോദിക്കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയാണ്, അപ്പോൾ നീ പോകുന്നില്ലേ അർജുൻ്റെ കൂടെ ഡോക്ടറുടെ അടുത്തേക്ക്? എന്തിന്? എനിക്കതിന് അസുഖമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതും നിനക്ക് ഓർമ്മയില്ലേ എന്ന് മധുവാൻ്റെ ചോദിക്കേട്ടോ. എന്തിന്? എന്താണ് ഓർമ്മിക്കേണ്ടത് എന്ന് വീണ്ടും റാണി അങ്ങ് ചോദിക്കുമ്പോൾ മധുവാൻ്റെ പറയാണ്, ഇന്നല്ലേ അർജുൻ്റെ കാലിലെ കെട്ടഴിക്കേണ്ട ദിവസം, പ്ലാസ്റ്റർ അഴിക്കേണ്ട ദിവസം. അയ്യോ, അത് ഞാൻ മറന്നു. അപ്പോൾ നിനക്ക് അതും ഓർമ്മയില്ലേ പൂജ എന്നങ്ങ് മധുവാൻ്റെയും വസന്തനും കൂടി അങ്ങ് ചോദിക്കാൻ. അപ്പോൾ റാണി പറയണ, അയ്യോ ഞാനത് മറന്നു, എന്നോട് രാവിലെ ഒന്നും അജുവേട്ടൻ പറഞ്ഞില്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ മധുവാൻ്റെ വീണ്ടും അങ്ങ് പറയണ, വസന്തേട്ടന് പോലും ഇന്നാണ് കാലിലെ പ്ലാസ്റ്റർ അഴിക്കേണ്ടത് എന്ന് ഓർമ്മയുണ്ട്, എന്നിട്ട് പോലും നിനക്ക് ഓർമ്മയില്ലേ പൂജ എന്ന് ചോദിക്കുമ്പോൾ റാണി അങ്ങ് പറയണ, ഇപ്പോൾ ഈയിടെ ആയിട്ട് വസന്തങ്ങളിലും ആ മധുവാൻ്റെക്കും എൻ്റെയും അജുവേട്ടൻ്റെയും കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടല്ലോ എന്നങ്ങ് അവരവനെ ഒന്ന് ആക്കിയ ശേഷം അങ്ങ് റാണി പറയണം. അങ്ങനെ അച്ഛമ്മ പറയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകണം, എന്നിട്ട് പൂജ നിന്നെയും ഒന്ന് ഡോക്ടറെ കാണിച്ചോട്ടെ. ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ഇതുവരെയും ഡോക്ടറെ അടുത്തൊന്നും പോയിട്ടില്ലല്ലോ, എന്തിനാ അച്ഛമ്മ എന്നെ കാണിക്കേണ്ട ആവശ്യം? അച്ഛമ്മ കൂടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വളരെ സങ്കടമാവും കേട്ടോ. ഞാൻ എന്തിനാ അജുവേട്ടൻ്റെ കൂടെ പോവേണ്ട ആവശ്യം? അജുവേട്ടൻ തന്നെ പോയാൽ പോരെ എന്നൊക്കെ റാണി അങ്ങ് പറയാണ്. അങ്ങനെ അച്ഛമ്മ പിന്നെ അങ്ങ് തീരുമാനിക്കുകയാണ്, എന്നാൽ പൂജ പോവേണ്ട, അർജുൻ മാത്രം പോയാൽ മതി എന്നൊക്കെ അങ്ങ് തീരുമാനം. അങ്ങനെ റാണിയും അർജുനും കൂടി നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ റാണി വീണ്ടും അങ്ങനെ അർജുനോട് പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എന്താ? ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പൂജയല്ല എന്നൊക്കെയാണോ വരുത്തി തീർക്കാൻ വസന്തനങ്ങളും മധുവാൻ്റെയും കൂടി ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അർജുൻ അങ്ങ് സമാധാനിപ്പിക്കുകയാണ്, കേട്ടോ അതൊക്കെ നിൻ്റെ തോന്നലാണ്, അവർക്ക് ഇനി അഥവാ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ അർജുൻ റാണിയോട് പറയാണ്. അങ്ങനെ റാണി അർജുൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് ചാരി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ അർജുനും കൂടി അങ്ങ് റാണിയെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ റാണി മനസ്സിൽ കരുതുന്നുണ്ട്, നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും, പശുവിനെ പുല്ല് കാണിപ്പിച്ച് പറ്റിക്കുന്നത് പോലെ നിന്നെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ അങ്ങനെ റാണി മനസ്സിൽ കരുതുകയാണ് കേട്ടോ അർജുനെ കുറിച്ച്. അടുത്ത എപ്പിസോഡിൽ അർജുൻ പ്ലാസ്റ്റർ അഴിച്ച് വീട്ടിലേക്ക് വരാൻ കേട്ടോ. ഈ സമയത്ത് റാണി അവിടെയുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മടക്കി വെക്കും. ആ സമയത്ത് റാണിയെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ റാണിയുടെ പുറകിലൂടെ അങ്ങ് ചെന്നിട്ട് അർജുൻ റാണി അങ്ങ് കെട്ടിപ്പിടിച്ച് മുകളിലേക്ക് അങ്ങ് ഉയർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ റാണി ആരാണ് ഇത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ആകെ പേടിച്ചുകൊണ്ട് തന്നെ എന്നെ നിലത്തിറക്ക് അജുവേട്ടാ എന്നെ നിലത്തിറക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് റാണി അങ്ങ് ബഹളം വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് അരവിന്ദനും അഹല്യയും അഭിജിത്തും കൂടി പൂജക്കിട്ട് പാര പണിയാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ആലോചിക്കാണ് കേട്ടോ. നിൻ്റെ അമ്മ എല്ലാ സ്വത്തുക്കളും ആ പൂജയുടെ പേരിലേക്ക് എഴുതുന്ന മട്ടാണ് കാണുന്നത്. അതിൻ്റെ മുന്നേ ആ പൂജയെ എന്തെങ്കിലും അപായപ്പെടുത്തണം, അതിനു വേണ്ടി ഇനിയെങ്കിലും നിങ്ങൾ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് അരവിന്ദൻ അവരെ അങ്ങ് ഉപദേശിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ഒപ്പുകൾ കരസ്ഥമാക്കിയ ശേഷം അവളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമാണ് ഈ വീട്ടിൽ നിന്ന് പുറത്താവേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പേടിപ്പെടുത്തുകയാണ് അഭിജിത്തിനെയും അഹല്യയെയും അരവിന്ദ്. ഈ സമയത്ത് മധുവാൻ്റെ ആണെങ്കിലോ മാധുരിയോടും കനകേച്ചയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, വസന്തേട്ടൻ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് മാധുരി ചേച്ചി, എനിക്ക് നല്ല സംശയമുണ്ട്, ഇത് പൂജയല്ല, പൂജയുടെ രൂപമുള്ള മറ്റാരോ ആണ്, ഇത് വസന്തേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, എനിക്കും നല്ല സംശയമുണ്ട് മാധുരി ചേച്ചി കനകേച്ചി എന്നൊക്കെ ഇങ്ങനെ മധുവാൻ്റെ അവരോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ മധുവാൻ്റെക്കും വസന്തനും സംശയമുള്ള കാര്യം മാധുരിയോടും കനകത്തിനോടും അങ്ങ് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. പൂജയല്ല ഒപ്പമുള്ളത്, ഇത് മറ്റാരോ ആണ് എന്നുള്ള കാര്യം അർജുൻ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും കേട്ടോ. റാണിയെ കൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും പറയിപ്പിക്കും. അങ്ങനെ അർജുൻ്റെ എല്ലാ അസുഖവും മാറിയ കാരണം തന്നെ പ്ലാസ്റ്റർ അഴിക്കലും അസുഖങ്ങളെല്ലാം തന്നെ മാറിയ കാരണം എത്രയും പെട്ടെന്ന് പൂജയെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും. അങ്ങനെ റാണി കൂടി അർജുനെ സഹായിക്കും കേട്ടോ പൂജ എവിടെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ. അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്.